എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള കേളപീസിലെ വരുന്ന പരീക്ഷകായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട അമ്പത് ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചോദ്യങ്ങളിലേക്ക് അടക്കാം മുറിവുകളിൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന ജനിതക രോഗം മുറിവുകളിൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന ജനിതക രോഗം ഓപ്ഷൻ എ ഹീമോഫീലിയ ഹീമോഫീലിയയാണ് മുറിവുകളിൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന പിടിക്കാതിരിക്കുന്ന ജനിതക രോഗം പുതുതായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പാറ്റേൺ പുതുതായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പാറ്റേൺ ഓപ്ഷൻ എ അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് അഞ്ച് പ്ലസ് മൂന്നേ പ്ലസ് മൂന്നേ പ്ലസ് നാലാണ് പുതുതായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പാറ്റേൺ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ ഡി പെരിയാർ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കേരളത്തിലെ കായലുകളുടെ എണ്ണം കേരളത്തിലെ കായലുകളുടെ എണ്ണം ഓപ്ഷൻ സി മുപ്പത്തിനാല് കേരളത്തിൽ മുപ്പത്തിനാല് കായലുകളാണുള്ളത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി താഴെ കൊടുത്തിരിക്കുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഓപ്ഷൻ ബി പാമ്പാർ പാമ്പാറാണ് തന്നിരിക്കുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ എ പാലക്കാട് പാലക്കാട് ജില്ലയിലാണ് സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴ മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി വന്ദേമാതരം എന്ന ഗാനത്തിൻ്റെ രചയിതാവ് വന്ദേമാതരം എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരം എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി പെരിയാർ പെരിയാറിലാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഹീമോഫീലിയ അറിയപ്പെടുന്ന മറ്റൊരു പേര് തന്നിരിക്കുന്നതിൽ ഏതാണ് ഹീമോഫീലിയ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഓപ്ഷൻ ബി ക്രിസ്തുമസ് രോഗം ക്രിസ്തുമസ് രോഗം എന്നതാണ് ഹീമോഫീലിയ അറിയപ്പെടുന്ന മറ്റൊരു പേര് അരുണരക്താണുക്കളിൽ ന്യൂക്ലിയസ് കാണപ്പെടുന്ന സസ്തനി ഏതാണ് അരുണരക്താണുക്കളിൽ ന്യൂക്ലിയസ് കാണപ്പെടുന്ന സസ്തനി ഏതാണ് ഓപ്ഷൻ സി ഒട്ടകം ഒട്ടകമാണ് അരുണരക്താണുക്കളിൽ ന്യൂക്ലിയസ് കാണപ്പെടുന്ന സസ്തനി രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന കണിക ഏതാണ് രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന കണിക ഏതാണ് ഓപ്ഷൻ സി ഹീമോസയാനിൻ ഹീമോസയാനിനാണ് രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന കണിക നോർമൽ ടൈഡൽ വോളിയം എത്രയാണ് നോർമൽ ടൈഡൽ വോളിയം എത്രയാണ് ഓപ്ഷൻ ബി അഞ്ഞൂറ് എം എൽ അഞ്ഞൂറ് എം എൽ ആണ് നോർമൽ ടൈഡൽ വോളിയം ഉച്ഛ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ് ഉച്ഛ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ് ഓപ്ഷൻ എ ഇരുപത്തൊന്ന് ശതമാനം ഉച്ഛ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് ഇരുപത്തൊന്ന് ശതമാനമാണ് ഉച്ഛ്വാസവായുവിലെ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് എത്ര ശതമാനമാണ് ഉച്ഛ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്ര ശതമാനമാണ് ഓപ്ഷൻ എ പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനം ഉച്ഛ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് പൂജ്യം പോയിൻ്റ് പൂജ്യം മൂന്ന് ശതമാനമാണ് നിശ്വാസവായുവിലെ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് എത്രയാണ് നിശ്വാസവായുവിലെ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് എത്രയാണ് ഓപ്ഷൻ എ അഞ്ച് ശതമാനം നിശ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് അഞ്ച് ശതമാനമാണ് ശ്വാസകോശത്തിലെ വാതകവിനിമയം നടക്കുന്നത് എവിടെയാണ് ശ്വാസകോശത്തിലെ വാതകവിനിമയം നടക്കുന്നത് എവിടെയാണ് ഓപ്ഷൻ ബി ആൽവിയോളയിൽ ശ്വാസകോശത്തിലെ വാതകവിനിമയം നടക്കുന്നത് ആൽവിയോളയിലാണ് ശ്വസന സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന വായുവിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന ഉപകരണം ശ്വസന സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന വായുവിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന ഉപകരണം ഓപ്ഷൻ എ സ്പൈറോമീറ്റർ സ്പൈറോമീറ്ററാണ് ശ്വസന സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന വായുവിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന ഉപകരണം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗം ഓപ്ഷൻ എ ബ്രോങ്കൈറ്റിസ് ബ്രോങ്കൈറ്റിസ് ആണ് തന്നിരിക്കുന്നതിൽ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗം നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭ്യമാകാതെ വരുന്ന അവസ്ഥ നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭ്യമാകാതെ വരുന്ന അവസ്ഥ ഓപ്ഷൻ എ അസ്ഫിക്സിയ നന്നായി ശ്വസിക്കാൻ കഴിഞ്ഞത് മൂലം ശരീരത്തിന് അളവിൽ ഓക്സിജൻ ലഭ്യമാകാതെ വരുന്ന അവസ്ഥയാണ് അസ്ഫിക്സിയ ഇടിമിന്നലോടുകൂടി സാധാരണ ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു ഇടിമിന്നലോടുകൂടി സാധാരണ ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ സി ഉച്ചലിതവൃഷ്ടി ഉച്ചലിതവൃഷ്ടി എന്നാണ് ഇടിമിന്നലോടുകൂടി സാധാരണ ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ അറിയപ്പെടുന്നത് ഇന്ത്യൻ പൗരന് എത്ര മൗലികാവകാശങ്ങളുണ്ട് ഇന്ത്യൻ പൗരന് എത്ര മൗലികാവകാശങ്ങളുണ്ട് ഓപ്ഷൻ സി ആറ് ഇന്ത്യൻ പൗരന് ആറ് മൗലികാവകാശങ്ങളാണ് ഉള്ളത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ രൂപവത്കരണത്തിന് പ്രചോദനമായ ഭരണഘടന അനുച്ഛേദം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ രൂപവത്കരണത്തിന് പ്രചോദനമായ ഭരണഘടന അനുച്ഛേദം ഓപ്ഷൻ സി ഇരുപത്തൊന്ന് ഭരണഘടനാ അനുച്ഛേദം ഇരുപത്തൊന്നാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ രൂപവത്കരണത്തിന് പ്രചോദനമായ ഭരണഘടനാ അനുച്ഛേദം നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ പ്രവേശിക്കുകയും തടപ്രദേശം ടിബറ്റ് നേപ്പാൾ ഇന്ത്യ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്ന നദിയേത് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ പ്രവേശിക്കുകയും തടപ്രദേശം ടിബറ്റ് നേപ്പാൾ ഇന്ത്യ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്ന നദി നദിയേത് ഓപ്ഷൻ ബി കോസി കോസി നദിയാണ് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ പ്രവേശിക്കുകയും തടപ്രദേശം ടിബറ്റ് നേപ്പാൾ ഇന്ത്യ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്ന നദി കശുവണ്ടി കേരളത്തിൽ കൊണ്ടുവന്നത് കശുവണ്ടി കേരളത്തിൽ കൊണ്ടുവന്നത് ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരാണ് കശുവണ്ടി കേരളത്തിൽ കൊണ്ടുവന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ഓപ്ഷൻ ബി എക്കൽ മണ്ണ് എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഓപ്ഷൻ സി ശങ്കരാചാര്യർ ശങ്കരാചാര്യരാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ദേവി സിംഗിൻ്റെ നേതൃത്വത്തിൽ കർഷക കലാപം നടന്ന സ്ഥലം ദേവി സിംഗിൻ്റെ നേതൃത്വത്തിൽ കർഷക കലാപം നടന്ന സ്ഥലം ഓപ്ഷൻ ഡി മധുര മധുരയിലാണ് ദേവി സിംഗിൻ്റെ നേതൃത്വത്തിൽ കർഷക കലാപം കർഷകലാപം തെരഞ്ഞെടുപ്പ് കേസുകളിൽ അന്തിമവിധി പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പ് കേസുകളിൽ അന്തിമവിധി പ്രഖ്യാപിക്കുന്നത് ഓപ്ഷൻ ഡി സുപ്രീം കോടതി സുപ്രീം കോടതിയാണ് തെരഞ്ഞെടുപ്പ് കേസുകളിൽ അന്തിമവിധി പ്രഖ്യാപിക്കുന്നത് ഒരാൾ ഇന്ത്യൻ പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഒരാൾ ഇന്ത്യൻ പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഓപ്ഷൻ ബി ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആണ് ഒരാൾ ഇന്ത്യൻ പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ശരീരത്തിൻ്റെ വിവിധ അറകളിൽ നിന്നും വരുന്ന ഓക്സിജൻ നീക്കപ്പെട്ട രക്തം ഹൃദയത്തിൻ്റെ ഏത് അറയിലാണ് എത്തുന്നത് ശരീരത്തിൻ്റെ വിവിധ അറകളിൽ നിന്നും വരുന്ന ഓക്സിജൻ നീക്കപ്പെട്ട രക്തം ഹൃദയത്തിൻ്റെ ഏതാറയിലാണ് എത്തുന്നത് ഓപ്ഷൻ സി വലത് ഓറിക്കിൾ ശരീരത്തിൻ്റെ വിവിധ അറകളിൽ നിന്നും വരുന്ന ഓക്സിജൻ നീക്കപ്പെട്ട രക്തം ഹൃദയത്തിൻ്റെ വലത് ഓറക്കിളിലാണ് എത്തുന്നത് പ്രത്യക്ഷ പ്രത്യക്ഷ സ്ഥാപകനാർ പ്രത്യക്ഷരക്ഷാദേവസഭയുടെ സ്ഥാപകൻ ഓപ്ഷൻ എ പൊയ്ഗയിൽ കുമാരദേവൻ പൊയ്ഗയിൽ കുമാരദേവനാണ് പ്രത്യക്ഷരക്ഷാദേവസഭയുടെ സ്ഥാപകൻ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഇൻസുലിൻ ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥി ഓപ്ഷൻ ബി പാൻക്രിയാസ് പാൻക്രിയാസ് ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിവിധി കണ്ടുപിടിച്ചതാര് പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിവിധി കണ്ടുപിടിച്ചതാര് ഓപ്ഷൻ ഡി ലൂയി പാസ്റ്റർ ലൂയി പാസ്റ്റർ ആണ് പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിവിധി കണ്ടുപിടിച്ചത് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആര് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ് ഓപ്ഷൻ എ ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റാണ് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് ഏത് വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് ഏത് ഓപ്ഷൻ എ സോഡിയം കാർബണേറ്റ് സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച വനിത ആര് ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച വനിത ആര് ഓപ്ഷൻ ഡി ഷൈനി വിൽസൺ ഷൈനി വിൽസൺ ആണ് ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച വനിത കൃഷ്ണഗാഥയുടെ കർത്താവ് ആര് കൃഷ്ണഗാഥയുടെ കർത്താവ് ആരാണ് ഓപ്ഷൻ ഡി ചെറുശ്ശേരി ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥയുടെ കർത്താവ് പ്രഥമോദ്യമത്തിൽ തന്നെ ചൊവ്വാ വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യം പ്രഥമ ഉദ്യമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യം വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഓപ്ഷൻ എ ഇന്ത്യ ഇന്ത്യയാണ് പ്രഥമ ഉദ്യമത്തിൽ തന്നെ ചൊവ്വാ ദൌത്യം വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യം പറയുന്നവയിൽ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ പെടാത്തത് ഏത് താഴെ പറയുന്നവയിൽ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻ ഡി അഹമ്മദാബാദ് അഹമ്മദാബാദാണ് തന്നിരിക്കുന്നവയിൽ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ പെടാത്തത് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമരസേനാനി ആര് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഓപ്ഷൻ സി ഭഗത് സിംഗ് ഭഗത് സിംഗ് ആണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി എത്ര മൗലിക കടമകളാണ് ഇപ്പോൾ ഭരണഘടനയിൽ ഉള്ളത് എത്ര മൗലിക കടമകളാണ് ഇപ്പോൾ ഭരണഘടനയിൽ ഉള്ളത് ഓപ്ഷൻ സി പതിനൊന്ന് പതിനൊന്ന് മൗലിക കടമകളാണ് ഇപ്പോൾ ഭരണഘടനയിൽ ഉള്ളത് നൂറ് ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻ ഹീറ്റ് നൂറ് ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻ ഹീറ്റ് ഓപ്ഷൻ ബി ഇരുന്നൂറ്റി പന്ത്രണ്ട് നൂറ് ഡിഗ്രി സെൽഷ്യസിന് സമ്മാനമായത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഫാരൻ ഹിറ്റാണ് ത്രിവർണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ച വർഷം ത്രിവർണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ച വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് ത്രിവർണ്ണ പതാക ദേശീയ പതാക പതാകയായി സ്വീകരിച്ചത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവറും സോദരത്വേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ ഓപ്ഷൻ ബി അരുവിപ്പുറം ക്ഷേത്രം അരുവിപ്പുറം ക്ഷേത്രത്തിലാണ് ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം ഓപ്ഷൻ എ മംഗലാപുരം മംഗലാപുരമാണ് നേത്രാവതിയുടെ തീരത്തുള്ള പട്ടണം കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി ഓപ്ഷൻ ബി കല്ലൻ പൊക്കുടൻ കല്ലൻ പൊക്കുടനാണ് കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാഘാഷ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ദേശീയ മൃഗം ഏത് തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ദേശീയ മൃഗം ഓപ്ഷൻ ബി വരയാട് വരയാടാണ് തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ദേശീയ മൃഗം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറിയാർ എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി ഓപ്ഷൻ സി കുമാരനാശാൻ ആയിരുന്നു ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി ഇത്രയുമാണ് ചോദ്യങ്ങൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ